ഉള്ളിലേക്ക് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനെ വിപണികളും സജീവമായി. കോഴിക്കോട് നഗരത്തിലെ സ്കൂൾ വിപണികളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ കാർട്ടൂൺ കഥാപാത്രങ്ങളുള്ള ബാഗുകൾ, കുടകൾ എന്നിവയെല്ലാം വിപണി കീഴടക്കി കഴിഞ്ഞു. യൂണിക്കോൺ ബാഗുകൾക്കും കുടകൾക്കുമാണ് ഇത്തവണ ആവശ്യക്കാർ ഏറെയുള്ളതെന്ന് കച്ചവടക്കാർ പറയുന്നു. ഹോൾസെയിൽ റേറ്റാണ്, ഹോൾസെയിൽ റേറ്റിനാണ് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒരു 350 റുപ്യക്കൊക്കെ നല്ല 1 ഇയർ വാറണ്ടി ആയിട്ടുള്ള ബാഗുകളുണ്ട്. സ്കൂൾ ബാഗുകൾ 300 റുപ്യ, 250 റുപ്യ മുതൽ 400-500 റുപ്യൻ്റെ ലെവലിൽ നല്ല 1 ഇയർ വാറണ്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളുണ്ട്. മാക്സിമം 550 ആ റേഞ്ച്. ഇപ്രാവശ്യം യൂണിക്കോൺ എന്ന് പറഞ്ഞ മോഡലാണ് കളിക്കുന്നത്. ഈ ബാർബി പോലുണ്ട്, പിന്നെ യൂണിക്കോൺ എന്ന് പറഞ്ഞൊരു പിക്ചർ വരുന്നുണ്ട്. കുട്ടിയൊക്കെ അത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലായി. ഇതായിപ്പില്ലേ, അങ്ങനത്തെ നല്ല പോകുന്നുണ്ട്. അങ്ങനത്തെ മോഡലാണ് പോകുന്നത്. കൂടെ സ്റ്റാർട്ടിങ് വരുന്നത് 100 രൂപ ആ കുട്ടികളെ കൂടെ. പിന്നെ 150 വരുന്നുണ്ട്, 180 വരുന്നുണ്ട്, 220 വരുന്നുണ്ട്. പിന്നെ കുട്ടികളെ ഫാൻസി കൂടെ ചൈനൻ്റെ ഐറ്റം. പിന്നെ വരുന്ന പോപ്പി ജോൺസൊക്കെ വരുന്നുണ്ട്. അത് 430 വരുന്നുണ്ട്. ബ്ലാക്ക് 430, കളർ വരുന്നത് 440. ബാഗുകൾ എൽ കെ ജി ബാഗാണെങ്കിൽ 220 മുതൽ സ്റ്റാർട്ടിങ് വരുന്നത്. അത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വിൽക്കുന്ന ബാഗാണ്, ബ്രാൻഡഡ് അല്ല. 1 ഇയർ വരെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. അത് എൽ കെ ജി, യു കെ ജി 220 മുതൽ സ്റ്റാർട്ടിങ്. പിന്നെ വരുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ് വരുന്നത് 350, 400, 420. അതും 1 ഇയർ വരെ വാറണ്ടി ഉണ്ടാവും. ഇപ്രാവശ്യം കൂടുതൽ പോകുന്നത് യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിലാണ് പോകുന്നത്. യൂണിക്കോൺ കഴിഞ്ഞ പ്രാവശ്യം, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ പോയത് ബാർബി, ഡോറ, അങ്ങനെ പല പ്രിൻറ്റുകളാണ് പോയത്. ഇപ്രാവശ്യം ആദ്യം പോകുന്നത് യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ പ്രിൻ്റാണ് ആദ്യം പോകുന്നത്. അംബ്രല്ലയിലും ബാഗിലും ആദ്യം കൂടുതൽ പോകുന്നത് അതല്ല. 250 രൂപ മുതലുള്ള ബാഗുകൾ വിപണിയിൽ ലഭ്യമാണ്. 100 രൂപ മുതലുള്ള കുടകളും വിപണിയിൽ ലഭിക്കും. നോട്ടുബുക്കുകൾക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില ഒരല്പം കൂടുതലുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. വിപണി ഇപ്പോൾ സജീവമായിട്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ കച്ചവടം കിട്ടുന്നുണ്ട്. മാർക്കറ്റിലൊക്കെ പൊതുവെ പലരും പല രീതിയിൽ പുറം മാർക്കറ്റിൽ കച്ചവടം തുടങ്ങിയിട്ടും ഇത് വർഷങ്ങളായിട്ടുള്ളൊരു കച്ചവടമാണ് ഇവിടുത്തെ. അത് ഞങ്ങളിവിടെ ഹോൾസെയിൽ റേറ്റിനാണ് റീറ്റെയിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നിലവിൽ കിട്ടുന്നുണ്ട്. വാട്ടർ ബോട്ടിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഒരു 20% റേറ്റ് കൂടുതലാണ്. അതുപോലെ ബുക്കുകൾക്കും റേറ്റ് കൂടുതൽ തന്നെയാണ്. അത് വിപണിയിലുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടിയ റേഞ്ചിൽ നമ്മുടെ സാധനങ്ങൾക്കും വില കൂടിയെന്ന് മാത്രം. എന്ന് വിചാരിച്ചിട്ട് ബിസിനസ്സിനൊരു കുറവൊന്നുമില്ല, നല്ല ബിസിനസ് കിട്ടുന്നുണ്ട്. നിരവധി പേരാണ് സാധനങ്ങൾ വാങ്ങാനേ സ്കൂൾ വിപണിയിലേക്ക് എത്തുന്നത്. സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ സ്കൂൾ പുതിയ കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടി ടീച്ചേഴ്സിന് ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ്. കുട്ടികൾ കൊടുക്കാൻ ഗിഫ്റ്റ് ഉൾപ്പെടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാ വന്നത്. അപ്പം വിപണി വല്ല സജീവമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഞായറാഴ്ച നമ്മൾ സംശയത്തോടെ വന്നത്. പിന്നെ റേറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയൊന്നും മനസ്സിലായിട്ടില്ല. സാധനം എടുക്കുന്നേ ഉള്ളൂ, പർച്ചേസ് ചെയ്യാൻ നടക്കുന്നേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ കച്ചവടം പൊടിപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ.